മലയാളത്തിൽ ചില സിനിമകളെ പ്രോത്സാഹിപ്പിക്കാനും മറ്റ് ചില സിനിമകളെ തകർക്കാനും മാഫിയ സംഘം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നടനും MLA-യും മുൻ മന്ത്രിയുമായ KB ഗണേഷ് കുമാർ. 1 കോടി രൂപ കൊടുത്താൽ ഏത് സിനിമയും നല്ലതാണെന്ന് യൂട്യൂബർമാർ പറയും. പണം വാങ്ങി ആദ്യ ദിവസം സ്വന്തം ആളുകളെ തിയേറ്ററിൽ കയറ്റിയാണ് അനുകൂലമായ അഭിപ്രായം പറയിപ്പിക്കുന്നതെന്നും ഗണേഷ് കുമാർ അഭിപ്രായപ്പെട്ടു. ഇതേക്കുറിച്ച് സർക്കാരിനും നിർമ്മാതാക്കൾക്കുമെല്ലാം അറിയാം. അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ വിഷയം ഉന്നയിക്കുമെന്നും അദ്ദേഹം ദുബായിൽ പറഞ്ഞു. ഓൺലൈൻ ടിക്കറ്റിംഗ് സംവിധാനങ്ങൾ മുഴുവൻ കൈകാര്യം ചെയ്യുന്ന ഗവൺമെൻറ് ആകണം എത്രയും പെട്ടെന്ന്. അല്ലെങ്കിൽ ഈ ടിക്കറ്റ് വിൽക്കുന്ന കമ്പനിയാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ നിലവാരം തീരുമാനിക്കുന്നത്. അവർക്ക് പൈസ, ഞാൻ ഈ അറിവ് ശരിയാണെങ്കിൽ 1 കോടി രൂപ കൊടുത്താൽ പടത്തിനെ ഉപദ്രവിക്കായിരിക്കും, 1 കോടി രൂപ കൊടുത്താൽ പടത്തെ വിജയിപ്പിക്കും. ഈ 1 കോടി രൂപയ്ക്ക് ആളെ കയറ്റാണ് ആദ്യത്തെ ദിവസങ്ങളിൽ. എന്നിട്ടൊരു പോസിറ്റീവ് പ്രൊപ്പഗൻഡ ഉണ്ടാകും. ഇതൊരു ഒരു ഒരു ഗൂഢസംഘം ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആന്ധ്രാപ്രദേശിൽ ഈ ടിക്കറ്റിംഗ് സംവിധാനത്തെ, പ്രൈവറ്റ് ടിക്കറ്റിംഗ് സംവിധാനത്തെ നിരോധിച്ചിരിക്കുന്നതാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. നമ്മളവിടെ അടിയന്തരമായി നിരോധിക്കുകയും ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു ടിക്കറ്റിംഗ് സംവിധാനത്തേക്ക് അടിയന്തരമായിട്ട് പോകണം. പോയില്ലെങ്കിൽ സിനിമാ വ്യവസായം തകരും.